എന്റെ മൂസേ, എന്തിനാ വെറുതെ ഞങ്ങളെ കഞ്ഞി പാറ്റിടുന്നത്? പാറ്റിടാനോ? ഞമ്മളോ? എന്തിന്? നാലഞ്ച് പെട്ടി പാലിവിടെ വന്നിട്ടെ ഓക്കെ അതുപോലെ കിടക്കുക. അതിന് ഞമ്മളെന്താക്കാനാന്ന്? എല്ലാത്തിനും നിങ്ങളെ കെട്ടിയോളാ കാരണം. ഞമ്മക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ഇവിടുന്ന് പാല് വാങ്ങാൻ പാടില്ല എന്ന് പാത്ത് കുടുംബശ്രീ അയൽക്കൂട്ടത്തിലൊക്കെ പോയി പറഞ്ഞ്. ഇപ്പൊ ഒരു ഒറ്റ വീട്ടുകാർ ഇവിടുന്ന് പാല് വാങ്ങുന്നില്ല. അത് നിങ്ങൾ പാലിൽ മായ കലർത്തിട്ടാ? ആര് പറഞ്ഞു ഇവിടുത്തെ പാലിൽ മായ ഉണ്ടെന്ന്? ഞമ്മളെ പാത്തു പറഞ്ഞ്. പാത്തു എന്തടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞത്? ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് തന്നെ ഉള്ളത് കണ്ടുപിടിച്ച്. കോളേജിൽ ലാബിലൊന്നും പോവാത്ത പാത്തു എൻജി പരീക്ഷണം നടത്തിയെന്ന് ഞങ്ങൾ പറയുന്നത്? ഏ വെറുതെ നാട്ടുകാർ അതും ഇതൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിന് നിങ്ങളെയും നിങ്ങളെ കെട്ടിയോളയും പേരിൽ ഞാൻ കേസ് കൊടുക്കും. വെറുതെ ഒന്നല്ല, ഞമ്മക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട കാര്യമാ. ഈ ഏരിയ പാൽ വിൽപ്പന കാര്യമായി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളെ സംഘടനേന്റെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഏ ഞങ്ങൾ വ്യാപാരികൾ സംഘടിച്ചാലുണ്ടല്ലോ. എന്തു മായം വിറ്റഴിക്കാനുള്ള ലൈസൻസേ ഇങ്ങക്കാരും തന്നിട്ടില്ല. ഞങ്ങളെ പാലിൽ മായ ഉണ്ടെങ്കിലേ മൂസേന്റെ മീനിൽ അമോണി ഉണ്ടെന്ന് ഞങ്ങളും പ്രചരിപ്പിക്കും. എന്താ അത് വേണോ? നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളി, എന്നാലും മായം ചേർത്ത് പാല് നാട്ടുകാരെ കുടിപ്പിക്കാൻ നമ്മൾ സമ്മതിക്കൂല എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളല്ലേ എംഎടി മൂസ? അതെ, ഞാൻ പവിത്ര പാൽ കമ്പനിയുടെ ഡീലറും ഏജന്റുമാണ്. എന്റെ ഏജൻസിയാണ് ഇവിടെ പാൽ വിതരണം ചെയ്തത്. നിങ്ങൾക്ക് എന്താ വണ്ടി? നിങ്ങളെ ഭാര്യയുടെ കുപ്രചരണം കാരണം എന്റെ കമ്പനിക്ക് കനത്ത നഷ്ടമാണായിക്കൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീ യോഗങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ, പാല് ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം. നിങ്ങളെ ഭാര്യ എന്താ ഭക്ഷ്യസുരക്ഷാ മന്ത്രിയോ? ഞമ്മളെ ഭാര്യ പാത്തുമ ഒരു വീട്ടമ്മയാ. ഇന്നത്തോടെ നിർത്തിക്കോണ ഈ ക്യാമ്പയിൻ, ഇല്ലെങ്കിൽ എന്റെ തനിനിറം നിങ്ങൾ അറിയും. ഞമ്മളല്ല, ഞമ്മളെ പെണ്ണുങ്ങളാണ്. പെറിച്ച സ്വഭാവം ഞങ്ങളെ ഭാര്യക്ക് മര്യാദയ്ക്ക് മൂക്കാരിട്ട് പിടിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും. മനസ്സിലായോ? ഓരോ കാണക്കേടേ. ഏ പാല് തീർന്നോ? തീർന്നില്ലേ?